ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തേനീച്ച കോളനികൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കോളനിക്കകത്തെ എല്ലാ അടകളിലും മുട്ടയും പുഴുക്കളും ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ അതിനുവേണ്ടി നമ്മുടെ ഒരു കൂട് തുറന്നു നോക്കി ആ കൂടിനകത്ത് ഓരോ അടകളും നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണ്. ആ കൂടുകളിലെ ഓരോ അടകളും എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് എല്ലാ അടകളിലും മുട്ടയും പുഴുക്കളും ഉള്ളതായിട്ട് കാണാം. നമ്മളെടുക്കുന്ന ഓരോ അടകളും നോക്കിയാൽ മനസ്സിലാവും, കണ്ടില്ല, എല്ലാത്തിനകത്തും പുഴുക്കളും മുട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അടകളായിരിക്കണം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പുതുക്കിയ ഒരടയാണ്. ആ അടയ്ക്കകത്ത് കണ്ടില്ലേ, പുതിയ അട വെച്ച് അതിനകത്ത് മുട്ടയും പുഴുക്കളും ആയി തുടങ്ങി. അപ്പോൾ ഓരോ അടകളിലും ഇങ്ങനെ മുട്ടയും പുഴുക്കളും മാക്സിമം ആയാലേ നമുക്കിതിനകത്തെ മൂന്നടകൾ വെച്ച് മാറ്റി നമുക്ക് നല്ല രണ്ട് കോളനി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. തേനീച്ച കോളനി തിരിച്ച് നമ്മൾ ഇടുന്ന സമയത്ത് ഒരിക്കലും പഴയ പൊസിഷനിൽ തന്നെ അടകൾ ഇടരുത്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് മാറ്റിയിടുക. കാരണം എന്തെന്ന് വെച്ചാൽ ഒരേ പൊസിഷനിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ പുഴു മുട്ടയുടെയൊക്കെ എണ്ണം കുറഞ്ഞു പോകും. അപ്പം പുഴു മുട്ടയൊക്കെ ഇല്ലാത്ത ആ അടകൾ കോളനിയുടെ നടുക്ക് ഭാഗത്ത് വരത്തക്ക രീതിയിൽ ഇടുക. അങ്ങനെ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പുഴുകളില്ലാത്ത അടകളിൽ നല്ല രീതിയിൽ പുഴുക്കളും മുട്ടയായി വരും. അപ്പോൾ നമ്മളെപ്പോഴും തിരിച്ചിടുന്ന സമയത്ത് നമ്മുടെ കോളനിക്കകത്ത് സെൻട്രൽ ഭാഗത്തോട്ട് ഇടണം പുഴു മുട്ടയില്ലാത്തത്. അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് റാണി മുട്ടയിടുകയും നല്ല രീതിയിൽ കോളനി സ്ട്രെങ്ത് ആയി വരികയും എല്ലാ അടകളിലും മുട്ടയും പുഴുക്കളായി വരികയും ചെയ്യും. ഇങ്ങനെയുള്ള കൂടുകളെ നമുക്ക് ഈസി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ എടുക്കുന്ന കോളനികളെല്ലാം ഇങ്ങനെ എല്ലാ അടകളിലും മുട്ടയും പുഴുക്കളും ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് മാത്രമേ എടുക്കാവൂ. അതിനുശേഷം മൂന്ന് അടകൾ രണ്ട് ആ തട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.